ലീഡിംഗ് ലൈറ്റ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലീഡിംഗ് ലൈറ്റ്സിൽ പരിചയപ്പെടാൻ പോകുന്ന മഹത് വ്യക്തി പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സാമൂഹിക പരിഷ്കർത്താവ്, കവി, നാടകകൃത്ത് എന്നീ നിലകളിലാണ് നമ്മുടെ ഇടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. 1885 എറണാകുളത്തിനടുത്തുള്ള ചേരാനെല്ലൂരിൽ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്ക അവസ്ഥയിലുള്ള കുടുംബ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 5 തന്നെ അദ്ദേഹം അന്നത്തെ നിലയിലുള്ള വ്യവസ്ഥിതിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. പുരാണോതിഹാസങ്ങളുടെയും സംസ്കൃതത്തിൻ്റെയുമൊക്കെ അടിസ്ഥാന പഠനം അവിടെ വെച്ച് നടന്നു എന്ന് വേണം കരുതാൻ. 12 തന്നെ കവിതകൾ എഴുതി അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരെ അതിശയിപ്പിച്ചിരുന്നു. അന്ന് കൊച്ചി രാജാവായിരുന്ന രാജർഷി രാമവർമ്മ രാജ പണ്ഡിറ്റ് കറുപ്പൻ്റെ കഴിവുകൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ തന്നെ പ്രഗത്ഭനായ സംസ്കൃത പണ്ഡിതൻ്റെ കീഴിൽ തുടർ വിദ്യാഭ്യാസത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അന്ന് കൊടുങ്ങല്ലൂർ കോവിലകത്ത് പഠനത്തിന് അനുയോജ്യമാം വിധം പണ്ഡിത സദസ്സ് ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ കോവിലകത്തെ പഠനകാലത്താണ് അദ്ദേഹം 1904 തൻ്റെ ഏറ്റവും പ്രശസ്തമായ ജാതിക്കുമ്മി എന്ന കവിത രചിക്കുന്നത്. അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ പൊള്ളയായ വശം സമൂഹത്തിൻ്റെ എല്ലാ നിലയിലും ഉള്ള മനുഷ്യരെ തുറന്നു കാട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 1912 ജാതി വിവേചനം കാരണം കൊച്ചിയിലെ പെൺകുട്ടികൾക്കായുള്ള സംസ്കൃത സ്കൂളിൽ അധ്യാപനം അദ്ദേഹത്തിന് തടസ്സമായപ്പോൾ കൊച്ചി രാജാവിൻ്റെ ശക്തമായ ഇടപെടൽ വേണ്ടി വന്നു അവിടെ അധ്യാപനം തുടരാൻ. പിന്നീട് അങ്ങോട്ട് സാമൂഹിക സമത്വത്തിനു വേണ്ടിയുള്ള സാഹിത്യപരമായും സംഘടനാപരവുമായുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുമ്പോട്ട് പോയി. സംഘടനാപരമായ പ്രവർത്തനങ്ങളുടെ തുടക്കം ഒരുപക്ഷെ അദ്ദേഹം 1913 നടത്തിയ പ്രസിദ്ധമായ കായൽ സമ്മേളനമാണ്. അന്ന് മാറ്റി നിർത്തപ്പെട്ട ജനസമൂഹത്തിന് വഴി നടക്കാനും വിദ്യാഭ്യാസത്തിനും ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും വേണ്ടിയായിരുന്നു ആ സമരം. 1925 അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. ജാതി വിവേചനം കാണിക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം അനുവദിച്ച ക്രിസ്ത്യൻ മിഷണറിമാരോട് അദ്ദേഹത്തിന് മതിപ്പുണ്ടായിരുന്നു. കൂടാതെ കൊച്ചി രാജാവും അന്ന് ജാതി ചിന്തയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായി അദ്ദേഹം ആദരപൂർവം കണ്ടിരുന്നു. മനുഷ്യകുലത്തെ മുഴുവനും സമഭാവനയിൽ കണ്ട് നമ്മുടെ സമൂഹത്തിലെ അറിവില്ലായ്മയെ തുടച്ചു നീക്കാൻ സാഹിത്യപരമായും സംഘടനാപരമായും ശ്രമിച്ച മഹത് വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഇന്നത്തെ ലീഡിംഗ് ലൈറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു.